ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. നമ്മുടെ മാസ്റ്റർ എഡ്ജിന്റെ ഉണ്ടല്ലോ, അത്യാവശ്യം ആ ഫ്രണ്ടിലെ ഹാൻഡിൽ കവറും കാര്യങ്ങളൊക്കെ മാറ്റാൻ വേണ്ടി കയറ്റിയാണ്. അതിന് എഞ്ചിൻ ഓയിൽ ടെസ്റ്റ് ചെക്ക് ചെയ്യുന്നുണ്ട്. എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്യുമ്പോൾ ഇതിനകത്ത് ഉണ്ട്, അതെ ഒരു തുള്ളി ഓയിലും ഇല്ല കേട്ടോ. അതായത് ശരിക്കും പറഞ്ഞാൽ ഒരു 50 ml ഓയിൽ പോലും ഇല്ല. അപ്പോൾ ഇത് കറക്റ്റ് ഓയിൽ ചേഞ്ച് കിലോമീറ്റർ ബേസിലാണ് നമുക്ക് മാറ്റേണ്ടത്. 3000 km പരമാവധി ഓടിക്കാൻ പറ്റുള്ളൂ. ഇതൊന്നുമല്ല കിലോമീറ്റർ വിട്ട് ഓടിയിട്ടുണ്ടാവും, അതല്ലെങ്കിൽ എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈനൂട്ടായിട്ട് ഓയിൽ കത്തിപ്പോണ്ടാവും. അല്ലാണ്ട് എഞ്ചിൻ ഓയിൽ കുറയില്ല വരുവാണ് സോല്. ഇപ്പോൾ നിലവിൽ നമ്മളിപ്പോൾ എഞ്ചിൻ ഓയിൽ ഫില്ല് ചെയ്യും. ഓയിൽ ഫില്ല് ചെയ്ത് കഴിയുമ്പോൾ പുക വരാനുള്ള സാധ്യത 90% ഉണ്ടാവും കേട്ടോ. കാരണം ഞാൻ പുകയുടെ പ്രോബ്ലം ഉണ്ടാവും, കാരണം ഇത്രയും ഓയിൽ കുറഞ്ഞു കൊടുക്കുന്ന സിലിണ്ടർ പിസ്റ്റൺ നല്ല രീതിയിൽ തേമാനം വന്നിട്ടുണ്ടാവേണ്ടതാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ പുകയുടെ പ്രശ്നം കാണിക്കും, സ്ക്രാച്ച് നല്ല രീതിയിൽ തന്നെ ആയിട്ടുണ്ടെങ്കിൽ പുക കാണിക്കും കേട്ടോ. വെള്ള കളറിൽ സൈലൻസറിൽ നിന്ന് പുക വരും. പിന്നെ വന്നില്ലെങ്കിൽ ഒരാഴ്ചക്കുള്ളിൽ തന്നെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സിലിണ്ടർ പിസ്റ്റൺ കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് തേമാനം വന്നേക്കുന്ന ഭാഗം എടുത്ത് മാറ്റി പുതിയത് പിടിപ്പിക്കേണ്ടി വരും. പിന്നെ നമ്മളതിൻ്റെ ഫ്രണ്ട് ഹാൻഡിലിൻ്റെ കവർ പൊട്ടിയിട്ട് അത് നമ്മൾ മാറുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ അത് ഈ സൈഡിൽ വന്ന ഈ മുറിവ് പിടിപ്പിക്കുന്ന ഒരു പീസ് അതിൻ്റെ ഇവിടുത്തെ ലോക്കൊക്കെ പൊട്ടിപ്പോയേക്കാം, അതൊന്ന് മാറ്റിയിടുന്നുണ്ട്. പിന്നെ ഈ വല്ല കവറുകളൊക്കെ ജസ്റ്റ് ചെറിയൊരു പ്ലേ ഉള്ളത് നമ്മൾ ചെയ്താലും ഇതിങ്ങനെ വെറുതെ കയറ്റി വെറുതെ പ്രസ് ചെയ്ത് വെക്കണ ഐറ്റമാണ് കേട്ടോ. നമ്മൾ മൈനോട്ടോട്ടിപ്പോൾ ചെയ്താലും വീണ്ടും റിപ്പീറ്റ് വരാൻ സാധ്യതയുണ്ട്. കാരണം അത് ഫൈബർ ഐറ്റമാണ്, നമുക്ക് ഒരുപാട് നമുക്കത് പ്രസ് ചെയ്യാനും പറ്റാത്തൊരു സാധനം ഉണ്ടോ. പിന്നെ ബസർ വർക്കിംഗ് അല്ല, ബസർ മാറ്റുന്നുണ്ട്. ഹാൻഡിലിൻ്റെ കവർ നമ്മൾ ഓൾറെഡി ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഹാൻഡിൽ കവർ എന്ന് പറയുമ്പോൾ ഇത്രയും പീസാണ് നമുക്ക് വരുള്ളൂ. പിന്നെ അതിൻ്റെ ഈ വന്നൊരു പീസ് ഞാൻ ഐറ്റം അവൈലബിൾ ആണോ നമ്മുടെ കയ്യിൽ ഉണ്ടോയെന്ന് നോക്കട്ടെ. ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതും കൂടി മാറ്റിയിടണം, നന്നായിരിക്കും. കാരണം എന്താ ഇവിടെ വന്ന ഈ ഭാഗം ഉണ്ടോ, ഇത് പൊട്ടിയിട്ട് ഒരു പ്രാവശ്യം പൊട്ടിയിട്ട് ഇതൊക്കെ വെച്ച് ഒട്ടിച്ചൊക്കെ വെച്ചേക്കണം കേട്ടോ. അപ്പോൾ ഞാൻ അത് ഉണ്ടോയെന്ന് നോക്കട്ടുണ്ടെങ്കിൽ നമുക്കത് മാറ്റിയിടാം. പിന്നെ ഉള്ളത് ഹെഡ്ലൈറ്റ് അസംബ്ലിയാണ്. ഹെഡ്ലൈറ്റ് അസംബ്ലി നിലവിൽ കാഴ്ചയിൽ ഈ ഭാഗമൊന്നും പ്രോബ്ലം ഇല്ല, പക്ഷേ അടിഭാഗത്ത് വന്നിട്ട് ആ സ്ക്രൂ ഇട്ട് പിടിപ്പിക്കുന്ന ഭാഗം പൊട്ടിപ്പോയേക്കാണ്. തൽക്കാലം നമുക്കൊരു അഡീഷണൽ ഒരു സ്ക്രൂ എന്തെങ്കിലും വെച്ചിട്ട് നമുക്കത് പിടിപ്പിക്കാം. കാര്യം വേറെ പറയത്തൊക്കെ പ്രോബ്ലം ഇല്ല, പുറത്ത് വലിയ പ്രശ്നം കാണുന്നില്ല. അതിൻ്റെ മെയിനായിട്ട് അടിയിൽ അഡ്ജസ്റ്റ് ചെയ്യണ ബോൾട്ട് വന്ന ഭാഗത്താണ് അത് പൊട്ടലോ വന്നത്. പിന്നെ മെയിനായിട്ട് ആ വൈസർ പൊട്ടി കിടന്ന് ഓടിയതുകൊണ്ട് വന്നാണ് മിസ്റ്റേക്ക് കാണുന്നത്. എന്തായാലും ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റും കൂടി നമ്മൾ ഇത്രയും ചെയ്യുമ്പോൾ എത്ര കോസ്റ്റ് വരുന്നുണ്ട് എന്നുള്ളത് നോക്കിയിട്ട് അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് എമൗണ്ട് കൂടി ഞാൻ നോക്കിയിട്ടപ്പോൾ പറയാം കേട്ടോ. വാട്സപ്പിലേക്ക് ഇടാം, നോക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് റിപ്ലൈ ആയിട്ടുള്ളൂ.